ശബരിമല സന്നിധാനത്തേക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതിനിടെ ഉണ്ടായ മോശം അനുഭവം തുറന്നെഴുതി ന്യൂയോർക്ക് ടൈംസ് ലേഖിക സുഹാസിനി രാജ്. നൂറുകണക്കിന് ആളുകൾ സംഘടിച്ചെത്തിയെന്നും സംഘർഷം ഒഴിവാക്കാനാണ് പിന്മാറിയതെന്നും ന്യൂയോർക്ക് ടൈംസ് വെബ്സൈറ്റിൽ എഴുതിയ ലേഖനത്തിൽ സുഹാസിനി പറയുന്നു. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കോടതി വിധിയും കേരളത്തിലെ പ്രശ്നങ്ങളും വിശദമായി വിവരിക്കുന്ന ലേഖനത്തിന്റെ അവസാന ഭാഗത്താണ് തനിക്കും സഹപ്രവർത്തകൻ കായ് ഷാൾസിനും നേരിട്ട ദുരനുഭവം സുഹാസിനി രാജ് വിശദമായി കുറിക്കുന്നത്. സന്നിധാനത്തേക്കുള്ള യാത്ര തുടങ്ങും മുമ്പ് തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി. എവിടെ നിന്ന് വന്നുവെന്നും എവിടെ പോകുന്നുവെന്നും ചോദിച്ചുകൊണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ വന്നു. തന്നോട് തിരിച്ചറിയൽ കാർഡ് ആവശ്യപ്പെട്ടു. ഇതുകണ്ട് മാധ്യമപ്രവർത്തകർ ക്യാമറയുമായി എത്തിയതോടെ മലയാളത്തിലും ഇംഗ്ലീഷിലും മടങ്ങിപ്പോകാൻ അവർ ആക്രോശിച്ചു. 2 ഡസനിലധികം പോലീസുകാർ തങ്ങൾക്ക് സുരക്ഷയൊരുക്കി. ഞങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ ആ ചെറുപ്പക്കാരും പിന്നാലെ കൂടി. ഷർട്ടിടാതെ കാവിമുണ്ട് ധരിച്ചൊരാൾ മൊബൈലിൽ തൻ്റെ ദൃശ്യങ്ങൾ പകർത്താൻ തുടങ്ങി. അതോടെ മറ്റുള്ളവരും അതുതന്നെ ചെയ്തു. പകുതി ദൂരം പിന്നിട്ടപ്പോൾ കൂടുതൽ പേർ കുന്നിൻ ചെരുവിൽ നിന്നും വശത്തെ വേലിചാടിയും എത്തി. പുഷ്ടി ഉയർത്തിയും മറ്റും അവർ അലറി വിളിച്ചു. പോലീസ് മതിയായ സുരക്ഷയൊരുക്കിയെങ്കിലും അവരുടെ വലയം ഭേദിച്ച പ്രതിഷേധക്കാർ തനിക്കെതിരെ കല്ലെറിഞ്ഞു. തോളിൽ കൊണ്ടെങ്കിലും മുറിവേറ്റില്ലെന്നും സുഹാസിനി എഴുതുന്നു. തുടർന്നാണ് ഷോൾസുമായി ആലോചിച്ച് പിന്മാറാൻ തീരുമാനിച്ചത്. നവംബറിൽ കൂടുതൽ ഭക്തരെത്തുന്നതോടെ ഇവിടെ എന്താണ് സംഭവിക്കുകയെന്ന് നിശ്ചയമില്ലെന്ന് പോലീസ് ഓഫീസർ പറഞ്ഞതായും സുഹാസിനി വ്യക്തമാക്കുന്നു. തനിക്ക് കിട്ടിയ ഒരു പ്രോത്സാഹനവും സൂചിപ്പിച്ചാണ് ന്യൂയോർക്ക് ടൈംസ് ലേഖിക തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ ഒരു ചെറിയ മനുഷ്യൻ പോലീസ് ഓഫീസറെ തള്ളി നീക്കി തനിക്ക് നേരെ കൈനീട്ടി. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.